Hi friends, welcome to Technology Unbox. Appo innathe video il nammal share cheyan pogunnathu Windows computerukalil engane commands use cheyidukondu folders ne secure cheyanum hide cheyanum open cheyanum adu pole thanne computer ne engane shutdown cheyam log off cheyam restart cheyam enni commands galu namukku innu parichayapadam. Appo iduvarekkum njangalude channel subscribe cheyathavar ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലാദ്യം തന്നെ കമാൻഡ് പ്രോംപ്റ്റിൽ എങ്ങനെ നമുക്കൊരു ഫോൾഡറിൻ്റെ പാത്ത് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാം, അതിനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫോൾഡറിൻ്റെ പാത്തിൽ പോയതിന് ശേഷം അതിന് അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഡി ഡ്രൈവിനകത്ത് ടെസ്റ്റ് എന്നൊരു ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റ് എന്ന ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കമാൻഡ്. സെക്കൻഡ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോൾഡറിനെ സെക്യൂർ ആക്കി വയ്ക്കാനാണ്. അതിനായിട്ട് യൂസ് ചെയ്യേണ്ട കമാൻഡാണ് MD SpaceAUX \ ഈ കമാൻഡ് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്ന ഫോൾഡറിൽ തന്നെ അപ്ലൈ ചെയ്യാം. ആദ്യം CMD കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം MD SpaceAUX \ എൻ്റർ ചെയ്യാം. ആ ടെസ്റ്റ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന ഫയൽസിനെ നമുക്ക് കോപ്പി ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ പെർമിഷൻ അലോ ചെയ്യില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് കോപ്പി ചെയ്യാൻ നോക്കുകയാണ്. ഡെസ്ക്ടോപ്പിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. നമുക്കൊരു എറർ മെസ്സേജ് ആണ് കിട്ടിയിരിക്കുന്നത്, കുഡ് നോട്ട് ഫൈൻഡ് ദിസ് ഐറ്റം. ഇതുപോലെ തന്നെ ഒരു ഫയൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്തൊന്നും മൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇതുപോലെ തന്നെ നമുക്കിതിനെ അൺസെക്യൂർ ചെയ്യാനും താഴത്തെ കമാൻഡ് യൂസ് ചെയ്യാം. കമാൻഡാണ് RD SpaceAUX \ ടെസ്റ്റ് എന്ന ഫോൾഡറിൻ്റെ അകത്ത് കയറിയ ശേഷം ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ഹിറ്റ് ചെയ്യുക. നമുക്ക് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമെല്ലാം നമുക്ക് സാധിക്കും. ഈ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഫോൾഡേഴ്സിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഫോൾഡേഴ്സിനെ എങ്ങനെ ഹൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് യൂസ് ചെയ്യേണ്ട കമാൻഡ്സ് ആണ് @HSPR ദെൻ ഫോൾഡർ നെയിം. ഈ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൾഡേഴ്സിനെ ഈസി ആയിട്ട് തന്നെ ഹൈഡ് ചെയ്യാം. ഓക്കെ, കമാൻഡ് ടൈപ്പിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് എന്ന ഫോൾഡർ ഹൈഡായി പോകുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഡി ഡ്രൈവിനകത്ത് ടെസ്റ്റ് എന്ന ഫോൾഡർ നമുക്ക് കാണാനില്ല. ഇനി വീണ്ടും നമുക്ക് ആ ഹൈഡ് ചെയ്ത ഫോൾഡറിനെ ഷോ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. -H \ ദെൻ ഫോൾഡർ നെയിം. ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് സെയിം ഡി ഡ്രൈവിന് പോവുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് എന്ന ഫോൾഡറിനെ കാണാൻ പറ്റും. കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡി ഡ്രൈവിൽ പോവുക, ടെസ്റ്റ് എന്ന ഫോൾഡർ നമുക്ക് അവിടെ കാണാം. ദാറ്റ്സ് ഓൾ. ദെൻ നമുക്ക് നെക്സ്റ്റ് കമാൻഡിലേക്ക് പോവാം. അടുത്തതായിട്ട് കമ്പ്യൂട്ടറിനെ ഷട്ട് ഡൗൺ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും ലോഗ് ഓഫ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് നോക്കുന്നത്. കമാൻഡ് ഷട്ട് ഡൗൺ -S എന്നാണ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആ കമാൻഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തൊട്ട് മുൻപേ പറഞ്ഞ ഷട്ട് ഡൗൺ -S എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിത്തിൻ ഒരു മിനിറ്റിനകത്ത് PC ഷട്ട് ഡൗൺ ആകുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കമാൻഡ് ഷട്ട് ഡൗൺ -R എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റീസ്റ്റാർട്ടിൻ്റെ കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കവിടെ താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഷട്ട് ഡൗൺ എന്ന കമാൻഡ് ഓൾറെഡി കൊടുത്തതുകൊണ്ട് റീസ്റ്റാർട്ടിങ് ഇപ്പം വർക്ക് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ -L എന്ന് ടൈപ്പ് ചെയ്താൽ മെഷീൻ ലോഗ് ഓഫ് ചെയ്യാനും നമുക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.